ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളവൻ കഴിഞ്ഞ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ തേനിക്ക് പോകുന്ന കാര്യം. അപ്പോൾ ആ ഒരു വീഡിയോ കേട്ടോ ഇത്. ഞങ്ങളിപ്പോൾ തേനിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴും കേരളത്തിൽ തന്നെയാണ്, തമിഴ്നാട് ബോർഡർ കടന്നിട്ടില്ല. നേരെ കമ്പംമെട്ടി എന്നിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. കമ്പംമെട്ടിന്ന് കമ്പം അവിടുന്ന് തേനിക്ക് പോകണം. ഇവിടുന്ന് കമ്പത്തിന് 25 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ സമയമെന്ന് പറയുന്നത് 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രാവിലെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റി അത് അഴിക്കാൻ ഇച്ചിരി ഡിലേ ആയിപ്പോയി. അതുമാത്രമല്ല, നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എക്സ്ട്രാ. നമ്മുടെ 2 റോക്രാമ്പും പോയതാണ്. റോക്രാമ്പ് മാത്രമല്ല, അതിൻ്റെ ക്യാംഷാഫ്റ്റും അയ്യോ ചാടി. അപ്പോൾ അതിൻ്റെ ക്യാംഷാഫ്റ്റും പോയതാണ് കേട്ടോ. അതെല്ലാം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം അത് എന്തുവാന്ന്. പിന്നെയെന്ന് പറയാനായിട്ടുള്ള ക്ലച്ച് കവർ ഇതുവരെയായിട്ടും അഴിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അവൻ പറഞ്ഞ അഖിൽ അവിടെ നിൽക്കുവാണ്, ഞാനും വിജയം കൂടാണ് പോകുന്നത്. അഖിൽ പറഞ്ഞ അവൻ അഴിച്ചോളാം, അഴിച്ചിട്ട് കറക്റ്റ് പറയാമെന്ന് പറഞ്ഞു. ക്ലച്ച് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം ആ ഒരു നീക്കക്കുറവ് നല്ല രീതിക്ക് ഫീലാകുന്നുണ്ട് കേട്ടോ. നമ്മൾ പെട്രോൾ അടിച്ചില്ല കേട്ടോ. പെട്രോൾ അവിടുന്ന് ഒരു 100 രൂപയ്ക്ക് മാത്രമേ അടിച്ചുള്ളൂ, കാരണം കമ്പം പോകുമ്പോൾ ചെറിയ വില വ്യത്യാസം ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഈ എന്തായാലും അവിടെ പോയൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാമെന്ന് ഓർത്തു. പിന്നെ അവിടെ കുറച്ച് നല്ല സെറ്റപ്പ് പമ്പുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ കയറി അടിക്കാമെന്ന് ഓർത്തു കേട്ടോ. മൊത്തമല്ല, കുറേ ഏരിയയൊക്കെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. കുറച്ച് അപ്പുറം വരെ നല്ല റോഡായിരുന്നു, ഇനിയിത്ത് ഇവിടുന്ന് അവിടം വരെ ആ കമ്പം വെട്ട് വരെ ഉള്ള ഇതാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. പക്ഷെ വലിയ സീനില്ല കേട്ടോ, ബൈക്കായതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ അവിടെ ബോർഡറുണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതായത് തമിഴ്നാടിൻ്റെ ഉണ്ട്, കേരളത്തിൻ്റെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ വലിയ സീൻ കാണുമെന്ന് തോന്നുന്നില്ല, ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും പിടിക്കും. കാരണം അവിടുന്ന് ഒത്തിരി എന്താ പറയുന്നത്, കഞ്ചാവും കാര്യങ്ങളും ഒക്കെ കയറി വരുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, ഇവിടെ ഉള്ളവർക്ക് അല്ലെങ്കിലും വെളിയിലുള്ളവരാണ് കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് എന്തായാലും ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ടേ ചിലപ്പം കയറ്റി വിടത്തുള്ളൂ. പിന്നെ ഇത് ഇവിടുത്തെ വണ്ടി ആയതുകൊണ്ട് വലിയ സീൻ വരത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം. ഇത് എത്തി, നമ്മളിപ്പം ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി കേട്ടോ. അതെ, ആ കാണുന്നതാണ് നമുക്ക് തിരിഞ്ഞ് പോകേണ്ടത്. അവിടുന്ന് റൈറ്റ് എന്ന് പറയുന്നത് കുമിളി റോഡാണ്, കുമിളിക്ക് പോകുന്ന ആ റോഡാണ്. ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്, ലെഫ്റ്റാണ് കമ്പത്തിന് പോകുന്നത്. ആ വഴി അടിപൊളി കേട്ടോ, ഉണ്ടല്ലേ പോലീസുകാരൊക്കെ നിൽക്കുന്നത്. പോലീസല്ല, അത് എക്സൈസാണ്. ഡോക്ടറുണ്ട് ഇതല്ലേ. പോലീസുകാരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇതാണ് കേട്ടോ ബേർഡ് ഫ്ലൂ, മറ്റേ കമ്പത്തോന്നൊക്കെ. അവിടെ ഇതിൻ്റെ കൊറോണ ടെസ്റ്റിൻ്റെയൊക്കെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് കൊറോണയുടെ അസാധനം കേട്ടോ അവിടെ വെച്ചിരുന്നേ. ആംബുലൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, തിരിച്ചു പോകുമ്പോൾ അതേ കയറി പോകേണ്ട വരുമോ അതേ. ഈ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഇത്, ഈ സ്ഥലമെല്ലാം തമിഴ്നാട് കേട്ടോ. ഇവിടെ ഫുള്ള് ഫോറസ്റ്റാണ്. അതായത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, ഇതിപ്പം ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇനി അത് പുലിയുണ്ടെന്നൊക്കെയുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് താഴെ, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡ് ഫുള്ള് ഇങ്ങനെ വളവ് തിരിവായിട്ട് കേട്ടോ. അതായത് ഫുള്ള് ഹെയർ പിൻ ബെൻഡാണ്, 18 ഹെയർ പിൻ ബെൻഡ് ഉണ്ട്. അത് അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അത് വേറൊരു വൈബാണ് ഇതിൻ്റെ അതുകൂടെ പോകാനായിട്ട്. ഇതിപ്പം 17-ാമത്തെയാണ്, ഒരെണ്ണം നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കി 17-16 ഉണ്ട് ഇനിയും. അതായത് സെറ്റപ്പ് കേട്ടോ ഈ ഒരു വഴി. പിന്നെ ഈ വഴിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുള്ള് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഈ വഴിയിൽ. അതെല്ലാം ഞാൻ കാണിച്ചു തരാം, ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇതുപോലെ ഏതെങ്കിലും ഒരു വളവിലൊക്കെ ഇരിക്കുന്ന കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഓരോ വളവുകളായിട്ട് തിരിഞ്ഞ് നമുക്ക് താഴെ പോകണം. അപ്പോൾ നമ്മുടെ തേനിക്കെന്ന് പറയുന്നത് 53 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ താഴെ ചെന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് പോകണം. അതെല്ലാം ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഈ ഒരു ബോർഡ് കണ്ടോ, ഇവിടെ 30 സ്പീഡ് ലിമിറ്റ് എന്ന് എഴുതിയേക്കുന്നത്. മണ്ടേലൊരു ബോർഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അത് 0 എന്നാണ് കേട്ടോ. ബാക്കി 3 എന്നുള്ള അത് ആരോ പൊളിച്ചൊളിഞ്ഞു. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതെ ഇവിടെ കുരങ്ങന്മാരിപ്പുണ്ട്. എൻ്റെ മോനെ, അയ്യാ വിഷയം, ഇവൻ ഗുണ്ടയാ കേട്ടോ, ഗുണ്ട. ഹായ് ഗൈസ്, ഹലോ, ഹൈ, വാ. ഇല്ല വിഷയമാ കണ്ടോ, പിള്ളേരെല്ലാം ഓരോന്നായിട്ട് വരുന്ന വഴിക്ക്. എന്തായാലും കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്ക് നിൽക്കുന്ന കേട്ടോ. ഞങ്ങളൊന്നും ഞങ്ങളൊന്നും കൊണ്ടുവന്നില്ല. അതെ ആരോ എന്തോ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ ഇവിടെ ഫുള്ള് കിടക്കുന്നത് കരിമ്പൊക്കെയാണോ, എടാ കരിമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിഷയം അവരൊക്കെ ഇരിക്കുന്ന വഴിക്ക് ചെറുത് സീൻ. നമുക്ക് എന്തായാലും പോവാം, കാരണം ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായി, ഇനി വന്നിട്ട് ആ പണിയെല്ലാം തീർക്കാനുള്ളതാണ്.
രണ്ടിൽ ഇഷ്ടംപോലുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഇത്രയൊന്നുമല്ല, മിക്ക വളവിലും നമുക്ക് കാണാൻ പറ്റും താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ. ഇപ്പം സമയം എന്ന് പറയുന്നത് 11:45 ആയിട്ടുണ്ട്. ഇത് 12th ഹെയർ പിൻ ബെൻഡ് കേട്ടോ. പക്ഷെ ഈ വളവുകളൊക്കെ നമ്മുടെ അവിടുത്തെ പോലത്തെ വളവല്ല, അതായത് എന്താ പറയുന്നത്, ഈ കയറ്റം കുറച്ചിട്ടുള്ളൊരു വളവാണ്. പക്ഷേ ആ ഒരു വളവിൻ്റെ അവിടെ കയറ്റം നല്ല രീതിക്ക് കുറച്ച് എല്ലാ വണ്ടികളും കയറി വരാനായിട്ട്, കാരണം അതിൽ ഇഷ്ടംപോലെ ലോഡുമായിട്ട് ലോറികളെല്ലാം കയറി വരുന്നതാണ്. കാരണം ഒത്തിരി കയറ്റമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കയറത്തില്ലാത്തതുകൊണ്ട് കൂടിയാന്ന് തോന്നുന്നു അതങ്ങനെ സെറ്റാക്കിയത്. ഇപ്പം വലിയ ചൂടൊന്നും തോന്നുന്നില്ല, ഞാൻ ദേ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും വലിയ ചൂടൊന്നും തോന്നുന്നില്ല. പക്ഷേ താഴേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും നല്ല ചൂടായിരിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല തണുപ്പുണ്ട്, കാരണം ഈ സ്ഥലം മൊത്തം മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് തണുപ്പൊക്കെയുണ്ട്. താഴെ ചെന്ന് കഴിഞ്ഞാൽ ഉരുകാൻ തുടങ്ങും കേട്ടോ, അമ്മാതിരി ചൂടായിരിക്കും. ഇപ്പം നിങ്ങൾ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമിഴ്നാട് കാണാൻ തുടങ്ങാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതല്ല ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു വ്യൂ ആണിത്. ഇത് കണ്ടില്ലേ, ഫുള്ള് തമിഴ്നാടും കാണാം കേട്ടോ. ഇത് ആ കാണുന്നതാണ് കമ്പം, ചെറുതായിട്ട് കുറേ ബിൽഡിങ്ങുകൾ ഇരിക്കുന്നത് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അത്ര സെറ്റപ്പായിട്ട് കാണത്തില്ല, കാരണം ഒരു ഒരു മൂടായിട്ട് മൂടിയായിട്ടാണ് ഫുള്ള് കിടക്കുന്നത്, ഫുള്ളൊരു മൂടൽ മഞ്ഞ് പോലെ. ഇനിയും കുറേ ഹെയർ പിൻ ബെൻഡ് ഉണ്ട് കേട്ടോ, എല്ലാം ഓരോന്നായിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് പോകണം. ഇത് 3rd ഹെയർ പിൻ ബെൻഡാണ്, ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. നമ്മൾ താഴെ അടിവാരം എത്താറായി, കണ്ടില്ലേ. ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയ ചൂടായിട്ടുണ്ട്, പക്ഷേ കാറ്റടിക്കുന്നതുകൊണ്ട് വലിയ സീനില്ല. അങ്ങനെ ആയിരുന്നാൽ മതിയായിരുന്നു, കാരണം നട്ടുച്ചയും കൂടെ ആയി. ഇവരാണെങ്കിൽ മറ്റേ നല്ല ഇതൊക്കെയുള്ള ഇത് ഇട്ടോണ്ടാട്ടോ വന്നേക്കുന്നേ. എൻ്റെ കാര്യം വിഷയമാണ്. അതെ, ലാസ്റ്റത്തെ ഹെയർ പിൻ ബെൻഡാണ്, അതായത് ഇവിടുന്ന് കയറുമ്പോൾ 1st ഹെയർ പിൻ ബെൻഡ്. അല്ല, അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ 1st ഹെയർ പിൻ ബെൻഡാണിത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അവിടുന്ന് ന്യൂട്രോ അടിച്ചാണ് ഞങ്ങൾ വരുന്നത്. ഈ ന്യൂട്രോ അടിച്ച് അങ്ങ് വരെ പോകാം കേട്ടോ, അങ്ങ് വരെ ചിലവരൊക്കെ പോകുന്ന കാണണം, നല്ല രസമാണ് കേട്ടോ. മറ്റേ നമ്മുടെ ഇവിടുത്തെ കുറേ വണ്ടികളുണ്ടല്ലോ, മറ്റേ ലൂണ അതുപോലത്തെ കുറേ വണ്ടികളൊക്കെ, അതായത് ചെറിയ സ്മോൾ സി സി വണ്ടികളൊക്കെ, ചെറിയ ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ ഉരുണ്ട് അങ്ങ് പോകും കേട്ടോ. നല്ല രസമാണ് പോകുന്നത് കാണാനായിട്ട്, ഉമ്മ പീസ് മൈൻഡിലാണ് എല്ലാവരും പോകുന്നത്. മധുര മീനാക്ഷി അണ്ണൻ അല്ല അമ്മൻ ടെമ്പിൾ 122 കിലോമീറ്റർ, മധുരയ്ക്ക് 122 കിലോമീറ്റർ ആ ഒരു അമ്പലത്തിലേക്ക്, അതായത് മധുര മീനാക്ഷി എന്ന് പറയുന്നത്. ഇതൊക്കെ ഫുള്ള് മാവാണ് ഈ നിൽക്കുന്നത്. ഈ ഒരു പമ്പിൽ കയറാം കേട്ടോ. നമ്മൾ 510 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്, 4.95 ലിറ്റർ, 5 ലിറ്റർ. ഫുൾ ടാങ്കാകാൻ ഒരു കട്ടയും കൂടെ മതി, ഇത് നോക്കിയേ, ഫുൾ ടാങ്കാകാൻ ഒരു കട്ടയും കൂടെ മതി കേട്ടോ. എൻ്റെ മോനെ വിഷയം. ഇനിയിപ്പോൾ നമുക്ക് നേരെ തേനിക്ക് പോവാം, അതായത് നമ്മൾ കമ്പം ടൗണിലേക്ക് കയറുന്നില്ല, അവിടെ നിന്നൊരു ബൈപ്പാസ് വരുന്നുണ്ട് കമ്പം ടൗണിൽ കയറാതെ പോകാനായിട്ട്. അപ്പോൾ ആ ഒരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. എൻ്റെ മോനത്തെ കാളകൾ, എൻ്റെ മോനെ സീൻ. ഇതൊക്കെ ഇവിടെ എല്ലാം കൃഷി ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്, നല്ല ദിവസമുണ്ട് കേട്ടോ. അങ്ങ് വരെ കാണാം, ആ ഒരു മലയെല്ലാം കാണുന്ന കേരളമാണ്, കൊള്ളാം കേട്ടോ, അടിപൊളി. റോഡ് ഫുള്ള് സ്ട്രെയിറ്റാണ് കേട്ടോ, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ, നല്ല രസമാണ് ഇതിൻ്റെ അതുകൂടെ പോകാനായിട്ട്. ഈ നിൽക്കുന്ന എല്ലാം പുളിയാണ് കേട്ടോ, പുളിമരങ്ങൾ ഈ നിൽക്കുന്ന ഫുള്ള്. ഇതന്നെ അസഹനമാണെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടില്ലേ, തേനി 38 കിലോമീറ്റർ കേട്ടോ, നമുക്ക് തേനിക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പം ടൗണിലേക്ക് ചെല്ലും 1 കിലോമീറ്റർ, റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുമിളി ചെല്ലും കേട്ടോ, നമുക്ക് ലെഫ്റ്റ് സൈഡാണ് പോകേണ്ടത്. ഈ റോഡ് പണിതിട്ട് ഒത്തിരി നാളായില്ല, ഈ റോഡ് പണിത ഒരു ടൈമിൽ തന്നെ ഇവിടെ നമ്മുടെ അവിടെ ഉള്ള ഒരാൾ ആക്സിഡൻ്റായി പോയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സീനൊക്കെ ആയിട്ട് ഫുള്ള് പമ്പൊക്കെ വെച്ച് കേട്ടോ. ഈ ഒരു റോഡ് നോക്കി, ഇത് ബൈപ്പാസ്സാണ്, എൻ്റെ മോൻ എന്നെ രസമാണെന്ന് നോക്കി. തേനി ഇത് 40 കിലോമീറ്റർ, അവിടെ 38 40, എൻ്റെ മോനെ 2 കിലോമീറ്റർ കൂടിയോ ഇങ്ങോട്ട് വന്നപ്പോൾ. ഈ ഒരു റോഡ് നോക്കി, റോഡ് നോക്കിയാടാ, എൻ്റെ മോനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഇതുപോലത്തെ റോഡെന്ന് പറഞ്ഞ് സ്വർഗമാണ് കേട്ടോ, കാരണം നമ്മുടെ അവിടെ ഇതുപോലെ സ്ട്രെയിറ്റ് റോഡുകളൊന്നും ഇല്ലല്ലോ. അതെ, കൊള്ളാം, ഒന്ന് കൈ കൊടുത്ത് നോക്കാവേ. നല്ല രീതിക്ക് കാറ്റുണ്ട്,
132 വരെ കേറുന്നുള്ളു. നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന്, കാരണം അമ്മാതിരി കാറ്റുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കയറും, പക്ഷെ കട്ട് ഓഫ് ഒന്നും അടിച്ചില്ല, അത് കഴിഞ്ഞും ഉണ്ട്, പക്ഷെ വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല കേട്ടോ. അമ്മാതിരി നല്ല രീതിക്ക് കാറ്റുണ്ട്. ഈ റോഡ് നോക്കിയാ എൻ്റെ മോനെ, നൈസാ കേട്ടോ. സൈഡ് ഫുള്ള് തെങ്ങ്. ഓ, കൈ ഇങ്ങനെ വെച്ചപ്പോണ്ടല്ലോ കൈ അങ്ങോട്ട് നീക്കി കൊണ്ടുവന്നു എൻ്റെ മോൻ്റെ. സൈഡൊക്കെ കൊള്ളാം കേട്ടോ, ഫുള്ള് തെങ്ങും, ഫുള്ള് കൃഷിയാണ് ഈ ഭാഗത്ത് മൊത്തം. ഇത് നോക്കിക്കേ, വാഴയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടം കൊണ്ട് നമ്മുടെ ബൈപ്പാസ് തീരുവാണ്. ആ ഒരു റൂട്ടാണ് നമ്മുടെ കമ്പത്തൂന്ന് വരുന്നത്. 4 കിലോമീറ്റർ കമ്പം, 36 കിലോമീറ്റർ തേനി. അപ്പൊ നമുക്കിനി നേരെ ഇപ്പൊ തേനിക്ക് പോയേക്കാം. ഈ ഒരു സൈഡ് ഫുള്ള് നെൽപ്പാടമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെയും കുറച്ചുണ്ട്, ഈ ഒരു സൈഡ് ഫുള്ളുണ്ട് കേട്ടോ. അയ്യോ, വേറെ ലെവൽ. ശരിക്കും പറഞ്ഞാൽ ഈ റോഡൊക്കെ നല്ല രീതിക്ക് മാറിപ്പോയി. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനങ്ങളോ ഒന്നും കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇത്രയും സ്ട്രെയിറ്റ് ഒന്നും അല്ലായിരുന്നു ഈ റോഡ്, കുറച്ചിങ്ങനെ താന്നും പൊങ്ങിയൊക്കെ ആയിരുന്നു കടന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഈ സൈഡൊക്കെ നല്ല രസമാണ്. ഇത് ശരിക്കും വൈകുന്നേരം ടൈമിലൊക്കെ വരുവാണെങ്കിൽ എൻ്റെ മോനെ അടിപൊളി എന്നൊക്കെ പറഞ്ഞല്ലോ, വേറെ വൈബാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണാനായിട്ട്. ഈ ഒരു സൈഡും അതെ, ഈ ഒരു സൈഡും അതെ, മൊത്തം നെൽപ്പാടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മെയിനായിട്ട് ചൂട്, പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നോക്കാതെയൊക്കെ വണ്ടി നമ്മൾ കയറ്റിക്കൊണ്ടുവരിക. നമ്മളെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം, ആ ഒരു മൈൻഡാണ്. ഇവിടെ ഒക്കെ നോക്കിക്കേ, നല്ല രസമുണ്ട്. അവിടെ ആ തെങ്ങ് നിൽക്കുന്ന നോക്കിക്കേ, നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു തെങ്ങ് അങ്ങനെ നിൽക്കുന്ന ആ ഒരു പാടത്തിൻ്റെ സൈഡിൽ കൂടെ നിൽക്കുന്നതാണ് എൻ്റെ മോനെ, വേറെ വൈബ്. ഇത് നോക്കിക്കേ, കുറേ വാഴ നിൽക്കുന്ന ഒരു പ്രത്യേകതരം വാഴ കേട്ടോ. ആരും ആ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. അത് നോക്കി ഒങ്ങ് വരെ ഉണ്ട് കേട്ടോ. അയ്യോ, ശരിക്കും ഒത്തിരി മാറിപ്പോയി, ഈ ഒരു സൈഡൊക്കെ ഫുള്ള് മാറിപ്പോയി. പക്ഷെ എനിക്ക് ആ ഒരു തെങ്ങ് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തേനിക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ 28 കിലോമീറ്ററേ ഉള്ളൂ, പെട്ടെന്ന് ചെല്ലും, ഒരു 10-20 മിനിറ്റിനുള്ളിൽ ചെല്ലും, സീനൊന്നുമില്ല. തേനിക്ക് ഇവിടുന്ന് 23 കിലോമീറ്റർ ഉണ്ട്. ഇത് മേഘമല 31. ഒരു ദിവസം നമുക്ക് മേഘമലയ്ക്ക് പോകാം കേട്ടോ. മേഘമല അടിപൊളി ഒരു ലൊക്കേഷനാണ്, അവിടെ ഒരു ദിവസം പോകണം കേട്ടോ. അപ്പോൾ തേനിക്ക് ഇനിയിപ്പോൾ 23 കിലോമീറ്റർ. ഈ ഒരു റോഡ് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ആ ഒരു റോഡ് കഴിഞ്ഞിട്ട് ഈ ഒരു റോഡിലേക്ക് കയറി കേട്ടോ. ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണിത്. കുഴപ്പമില്ല, കുറച്ചപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ നല്ല റോഡ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കതിൽ നേരെ തന്നെ വന്നാൽ മതിയായിരുന്നു. അവിടെ ബോർഡ് നോക്കി വന്ന കേട്ടോ, ഒരാവശ്യമില്ലായിരുന്നു ബോർഡ് നോക്കി വന്ന്, കാരണം ഈ ഒരു റോഡ് വന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. സമയം എന്ന് പറയുന്നത് ഒരു 12 മണിയൊക്കെ ആയി കാണും, 12 കഴിഞ്ഞ് കാണുമായിരിക്കും, കറക്റ്റ് അറിയാൻ പാടില്ല. ഇവിടെ വന്നപ്പോൾ റോഡ് കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത് തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർമാനെ കാണിച്ചു തരാം. അയ്യോ, വണ്ടി വന്നു ഗൈസ്. നിങ്ങൾ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സാധനമൊക്കെ സൂക്ഷിക്കണം കേട്ടോ. രാത്രിയിലാണെങ്കിൽ സ്പീഡ് വരുവാണെങ്കിൽ ഇത് റിഫ്ലക്ടറൊക്കെ ഉണ്ട്, സ്റ്റിൽ എങ്ങാനും അറിയാത്തവരൊക്കെ വരുവാന്നുണ്ടെങ്കിൽ, സ്പീഡ് വരുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വരിക, കാരണം ഇഷ്ടംപോലെ ബമ്പും ഈ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അത്രയും തന്നെ വരുന്നുള്ളു കേട്ടോ, കാരണം കാറ്റ് ഇന്ന് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഈ ഒരു റോഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ ആയിട്ടും, ഇവിടെ പണി നടക്കുന്നേ ഉള്ളൂ. ഇപ്പം ഇവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്, ശരിക്കും പറഞ്ഞാൽ അപ്പുറം വഴിയായിരുന്നു തിരിഞ്ഞു പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കടന്നില്ലേ, ആ ലെഫ്റ്റ് കടന്ന വഴിയാണ് ബോഡിമെട്ട് പോകുന്നത്, അതുവഴി മൂന്നാറും പോവാം. അപ്പം ഈ ഒരു വഴിയായിരുന്നു നമ്മൾ ശരിക്കും വരേണ്ടത്. നമ്മൾ അപ്പുറത്തൂടെ കയറാതെ നേരെ ഇതിൽ തന്നെ കയറി. ഈ തേനിയുടെ തൊട്ടടുത്താണ്, തേനിയുടെ ആ ഒരു ഇതിലേക്ക് കയറിയതിൻ്റെയാണ് ഈ സൈഡ് നടുക്കൂടെ ഈ ഒരു ഇതൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനിയിപ്പം കുറച്ചേ ഉള്ളൂ, ഒരു 2 കിലോമീറ്ററും കണ്ടേ ഉള്ളൂ തേനിക്ക്. അപ്പോൾ ഷട്ടേന്ന് പറഞ്ഞു നിങ്ങൾ എത്തും. ഏതാണൊരു വണ്ടി ഒടി ട്രയംബ് അല്ല ട്രയംബ് ബെനിലി 300. ഞാൻ പോയി, അതെ ബെനിലി 300 ആയി കേട്ടോ. അയ്യോ, നല്ല ട്രാഫിക് ആയിട്ടുണ്ട്.
RTO ചെക്ക് പോസ്റ്റ് ഒക്കെ തമിഴ്നാടിൻ്റെ. ചൂടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ട്രാഫിക് ആവും. ഇതാണ് നമ്മുടെ തേനി ടൗൺ കേട്ടോ. ഈ റൈറ്റിലേക്ക് പോകുന്നതാണ് മധുരയ്ക്ക് പോകുന്ന റൂട്ട്, പക്ഷെ നമുക്ക് നേരെയാണ് പോകേണ്ടത്. അയ്യോ ഇത് നോക്കിയേ എൻ്റെ മോനെ. തമിഴ്നാട് പോലീസ്. ഏശ് നമുക്ക് ഒരു സാധനവും കൂടെ വാങ്ങിക്കാനുണ്ട്. അതായത് നമ്മുടെ വണ്ടിക്ക് മാത്രമല്ല, നമുക്ക് വിജയ്ക്ക് ഒരു ഫേസറിൻ്റെ ഒരു എന്താ പറയുന്നത് എൻജിൻ കേസും കൂടെ ഒരെണ്ണം വാങ്ങിക്കാനുണ്ട്. പിന്നെ മോനെ നല്ല ട്രാഫിക് കേട്ടോ. യമഹ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്ത് പോയി സാധനം ഉണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും അകത്ത് പോയി ചോദിച്ച് സാധനമെല്ലാം ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വന്നിട്ട് കാണാം കേട്ടോ. നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സാധനം അവിടെ ഇല്ല, ഓർഡർ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. മധുരയിലും ചോദിച്ചു, മധുരയിലും ഇല്ല കേട്ടോ. ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഒരു പരിപാടിയും കൂടെ നോക്കണം, എവിടെയെങ്കിലും കിട്ടുമെന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ടി വി എസിൻ്റെ ഷോറൂമ്. ഇനി ഇവിടെയും കൂടെ ജസ്റ്റ് കയറി നമ്മുടെ സാധനം കിട്ടുമെന്ന് ചോദിച്ച് നോക്കാം. എന്താവോ എന്തോ, എന്തായാലും അതും കൂടെ ചോദിച്ചിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്നും പോകുകയാണ്. നമ്മുടെ സാധനവും കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പം മധുര കിട്ടുമെന്ന് നോക്കണം. ഞാൻ എന്തായാലും കോൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്, പക്ഷെ അവരെടുക്കുന്നില്ല. എന്താണ് എന്തോ, എന്തായാലും നോക്കട്ടെ കേട്ടോ. മധുരയിൽ 2 മണി കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അവിടെ എന്താ പറയുക, ലഞ്ച് ടൈപ്പാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇനിയിപ്പോൾ ഇവിടെ 2-3 കടയും കൂടെ ഉണ്ട്, ജസ്റ്റ് പോയി അന്വേഷിച്ച് നോക്കണം. പക്ഷെ ഞാൻ ഓർത്ത് കേട്ടോ ഇവിടെ കിട്ടുമെന്ന്, അവിടെയും കിട്ടിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവരെ വിളിച്ചതാണ്, പക്ഷേ ഇവർ ഫോൺ എടുത്തില്ല. വലിയ അടിയായിപ്പോ കേട്ടോ. ഇല്ലാതെ ഞാനിപ്പോൾ അഴിക്കത്തില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ടേ അഴിക്കത്തുള്ളായിരുന്നു. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമേ അവർ സാധനം എടുത്തു, പക്ഷേ അത് വേറെ ഏതിൻ്റെയായിരുന്നു. ചതി രണ്ട് പരിപാടിയും. അയ്യോ അയ്യോ. ഇനിയിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2-3 കടയുണ്ട്, അവിടെ പോയിട്ട് സാധനം ഏതെങ്കിലും കിട്ടുമെന്ന് നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല കേട്ടോ, നേരെ മധുര. നേരെ പോ, നേരെ പോ, അവിടെ 2 കട ചോദിച്ചിട്ട് പോവാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2-3 കടയുണ്ട്. ഹായ്, ഹലോ. അല്ലടാ, അവർ കുറേ നേരമായിട്ട് നോക്കിയിരിക്കുന്നു. അവർ കുറേ നേരമായി ഞങ്ങളെ തന്നെ നോക്കുന്നു. ഞാൻ രണ്ട് ഹലോ നിൻ്റെ ആ മനസ്സ്. ഇവിടെ സിഗ്നലായി കിടക്കും കേട്ടോ. അയ്യോ ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ആ അത് അനങ്ങുന്നില്ല, അടിച്ചു പോയടാ വിഷയം. അപ്പം നമുക്ക് വിജയ്ക്ക് വാങ്ങിക്കേണ്ട എൻജിൻ കേസ് ഇത് കേട്ടോ. എൻ്റെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും, ഇതുണ്ടോ പൊട്ടിയിരിക്കുന്നേ. അപ്പോൾ അത് പിന്നെ നമുക്ക് വേണ്ട സാധനം കേട്ടോ എടുക്കുക. നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഗൈസ്. ഞങ്ങളിനിയിപ്പോൾ ഇവിടുന്ന് നേരെ മധുരയ്ക്ക് പോവാണ്. ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് തേനിയിലാണ്. തേനിയിൽ നിന്ന് ഇനി നേരെ മധുരയ്ക്ക് പോവാണ്. കാരണം അവിടെ സാധനം കിട്ടുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ ഈ ഒരു കടയിൽ കയറി ചോദിച്ചു. ഈ ഒരു കട ഞാൻ എനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു കടയാണ്. പണ്ട് തൊട്ടേ ഇവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് അറിയാം. അപ്പം പുള്ളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ സാധനം അവിടെ കിട്ടും, എന്തായാലും കിട്ടും. അവിടെ കുറേ ഇത് ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറേ കടകളുണ്ട്. അപ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ മധുരയ്ക്ക് പോവും. മധുരയ്ക്ക് അറൗണ്ട് 80 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. സമയം ഇപ്പോൾ 1.5 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തായാലും ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ എന്തായാലും ചെല്ലും. സീനൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ റൈറ്റാണ് എടുക്കേണ്ടത്. റൈറ്റ് എടുത്ത് നമുക്ക് നേരെ നമുക്ക് മധുരയ്ക്ക് പോയേക്കാം. ഓ മാൻ, ഇനിയിപ്പം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തി കുറച്ച് വെള്ളം കുടിക്കണം. നല്ല രീതിക്ക് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നിർത്തി കുറച്ച് വെള്ളം കുടിക്കണം കേട്ടോ.